നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അതിൽ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന രണ്ടു പേരാണ്. ഒരാൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരും മറ്റൊരാൾ മലയാള സിനിമയിലെ പ്രമുഖ താരമായ അനുശ്രീയും. അനുശ്രീയെ പല വിഷയങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആക്രമിച്ചുകൊണ്ട് സൈബർ പോരാളികൾ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അനുശ്രീ അതിലൊന്നും തളർന്നു പോയില്ലെന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയോടെ കുറുക്കൊള്ളുന്ന മറുപടിയും തന്റെ നിലപാടുകളും പലപ്പോഴായി പല രൂപത്തിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. തീർന്നില്ല, ശ്രീജിത്ത് പണിക്കരും ബിരിയാണി ചെമ്പിന് പിന്നാലെ തന്നെയാണ്. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ രണ്ട് വിഷയങ്ങൾ ആളി കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ചർച്ചകളെന്ന് നോക്കാം. അൽ ബിരിയാണിയും ചാണകവും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ വാരിക്കൂട്ടിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കരെങ്കിൽ കറുപ്പ് തരംഗമാണ്. കേരളത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുപ്പെടുത്ത് പ്രതിപക്ഷ MLA മാരും PC ജോർജ് അടക്കമുള്ള നേതാക്കന്മാരും രംഗത്ത് വരുമ്പോൾ കറുപ്പിന് പിന്നാലെ കാവിയുടുത്ത് മുണ്ടുമടക്കി കുത്തി പെൺപുലി രംഗത്തിറങ്ങുമ്പോൾ അത് സഖാക്കന്മാർക്കുള്ള മറ്റൊരു മറുപടി. പലപ്പോഴായി തന്റെ നിലപാടുകൾ പങ്കുവെക്കുമ്പോൾ അവിടെ അനുശ്രീയുടെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ പശ്ചാത്തലത്തെയും ഒക്കെ ചികഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണം നടത്തിയവർക്കുള്ള അതിശക്തമായ മറുപടിയാണ് ഇപ്പോഴത്തെ വീണ്ടും കാവി പ്രയോഗം. എന്നാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. ബിരിയാണി ചെമ്പുകളിൽ ക്ലിഫ് ഹൌസിലേക്ക് സ്വർണം കടത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും അത് നിഷേധിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതും കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറിന്റെ മൊഴിയും എല്ലാം പിണറായിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നാടെങ്ങും പ്രതിഷേധമാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദൂർത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. പാവങ്ങളുടെ വീട് പണിയാൻ 4 ലക്ഷം രൂപ, ബസ് സ്റ്റാൻഡ് പണിയാൻ 10 ലക്ഷം രൂപ, പശുത്തൊഴുത്ത് പണിയാൻ 43 ലക്ഷം രൂപ, എന്ത് സുന്ദരമായ നാടും എന്ത് നല്ല ആചാരങ്ങളും എന്നൊക്കെയാണ് ജനം പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലെ പശുത്തൊഴുത്തിന് ഖജനാവിൽ നിന്ന് 42.90 ലക്ഷം രൂപ അനുവദിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകളിലൂടെ മനസ്സിലാകുന്നത്. സംസ്ഥാനം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് തൊഴുത്തിന്റെ നിർമ്മാണത്തിന് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇനി മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പശുത്തൊഴുത്ത് നിർമ്മാണത്തിന് ഭരണാനുമതി നൽകിയത് എന്നതുകൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ പോര്. അപ്പോൾ തുടങ്ങിയതാണ് പിണറായിയെ ട്രോളിക്കൊണ്ടുള്ള ചർച്ചകൾ. സമൂഹ മാധ്യമങ്ങളിൽ വിഷയം അങ്ങനെ പൊടിപൊടിച്ചപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും വിട്ടുകൊടുത്തില്ല. പിണറായിയെ തേച്ചൊട്ടിച്ചാണ് പണിക്കരുടെ പോസ്റ്റ്. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായി വലിയ അകലമൊന്നുമില്ലല്ലോ. ഉദാഹരണത്തിന്, ഷെയ്ഖ് അടുക്കളയിൽ നിന്നും ബിരിയാണി വലിയ ചെമ്പിലാക്കി പ്രാടോയിലെത്തിക്കുന്നു, പകരം ഞാൻ ആരാമത്തിലിടാൻ ചാണകം വലിയ കുട്ടയിലാക്കി കാർണിവലിലെത്തിക്കുന്നു. പരസ്പര വിശ്വാസത്തോടെയുള്ള ഒരു കൈമാറ്റം. പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് ട്രോളുകളും കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളം കണ്ടതിൽ ഏറ്റവും ദൂർദ്ധനായ മുഖ്യമന്ത്രി രാശാവിന്റെ തൊഴുത്തിന് 44 ലക്ഷം രൂപ, ഇവിടെ കഞ്ഞുകുടിക്കാൻ വകയില്ലാത്ത കോരന്റെ തൊഴുത്തിന് 1 ലക്ഷം, കൊള്ളാം രാജാവേ കൊള്ളാം, ലോക തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയ പ്രസ്ഥാനം ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയുമായി, ഇപ്പോൾ ഞാനും എന്റെ കുടുംബവും എന്റെ കാലത്തൊഴുത്തും പിന്നെ എന്റെ കാറും തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യനാറാടുകയാണ്. ഇതിനിടയിലാണ് കാവി കണ്ടാൽ കലിപ്പിളകുന്ന ചിലർക്ക് മറുപടിയുമായി അനുശ്രീയുടെ രംഗപ്രവേശം. കാവി കണ്ടാൽ ചിലർക്കൊക്കെ കലിപ്പിളകാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിൽ കലിപ്പും കൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടി അനുശ്രീ ഇപ്പോൾ കാവിയിൽ ആറാടുകയാണ്. കാവി കൈലി ഉടുത്ത് അടിപൊളി ലുക്കിലാണ് താരത്തിന്റെ മാസ് എൻട്രി. പിന്നാലെ അനുശ്രീയുടെ കാവി എടുത്ത ചിത്രം മിനിറ്റുകൾക്കകം ഇൻസ്റ്റഗ്രാം ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു. ലുങ്കി ഉടുത്ത് കുപ്പിവളയിട്ട് മുല്ലപ്പൂ ചൂടി സിമ്പിളായി നടക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഡോണ്ട് യു ലൈക്ക് എന്ന കുറിപ്പോടെയാണ് താരം ചിത്രം പോസ്റ്റ് ചെയ്തത്. 3 ചിത്രങ്ങളാണ് താരം പോസ്റ്റ് ചെയ്തത്. ഒന്നിൽ കൈയിൽ മടക്കി കുത്തി നിൽക്കുന്ന അനുശ്രീ വിവിധ വർണ്ണങ്ങളിലുള്ള കുപ്പിവളകളും അണിഞ്ഞിട്ടുണ്ട്. 2 ചിത്രങ്ങളിൽ കയ്യിൽ ചായ ഗ്ലാസുമായി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുന്നു. രസകരമായ കമന്റുകളാണ് ഇൻസ്റ്റയിലെ ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ കുറിച്ചിരിക്കുന്നത്. മീശ വച്ചാൽ തകർക്കുമായിരുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് പോലും കാണില്ല എന്നായിരുന്നു രസകരമായ മറ്റൊരു കമന്റ്. ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, ഇതാണ് ഫെമിനിസം, ഇതാവണം ഫെമിനിസം, അല്ലാതെ വട്ടപ്പൊട്ടും വാ നിറച്ച് പൊട്ടത്തരവും ആകരുതെന്നും കമന്റുകളുണ്ട്. ഇതുവരെ 57,000 പേർ ചിത്രത്തിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. തന്റെ അഭിപ്രായങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും പലപ്പോഴും ചർച്ചകളിൽ ഇടം പിടിക്കാറുള്ള നടി കൂടിയാണ് അനുശ്രീ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഭാരതാംബയായി വേഷമിട്ട അനുശ്രീയുടെ വീഡിയോയും ഫോട്ടോകളും വൈറലായതോടെ വിവാദങ്ങളും മുളപൊട്ടിയിരുന്നു. അനുശ്രീയെ സംഘിയെന്നും RSS കാരിയെന്നും മുദ്രകുത്തി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അസഭ്യ വർഷം വരെ നടത്തുകയും അവഹേളിക്കുകയും ചെയ്തപ്പോൾ താരം തന്നെ അതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. താൻ പാർട്ടി പ്രവർത്തകയല്ലെന്നും ബാലഗോകുലത്തിൽ കുഞ്ഞുനാൾ മുതലേ പോകുന്നതാണെന്നും ശ്രീകൃഷ്ണ ജയന്തി എന്നല്ല ക്രിസ്മസ് ആണെങ്കിലും വേറെ എന്ത് ആഘോഷമാണെങ്കിലും ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട് എന്നായിരുന്നു താരത്തിന്റെ മറുപടി. തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആരും പറയേണ്ടതില്ലെന്നും തന്റെ രാഷ്ട്രീയത്തെ അളക്കേണ്ടതില്ലെന്നും എപ്പോഴും പറയുന്ന അനുശ്രീയുടെ ഈ വേഷവും ഇനി വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും അനുശ്രീക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.